പാപ്പൂസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു റാഗി വെജിറ്റബിൾ പുട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ഹെൽത്തിയായ ഈ വിഭവം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതുപോലെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ. റാഗി പുട്ടിനാവശ്യം റാഗി വെജിറ്റബിൾ പുട്ടിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: റാഗി 250 ഗ്രാം, കപ്പിൽ 1 കപ്പ്. പിന്നീട് നമ്മൾ അതിനെടുത്തിട്ടുള്ളത് സവാള, ഒരു ചെറിയ സവാളയുടെ പകുതി ചെറുതായി അരിഞ്ഞത്, ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായി ഗ്രേറ്റ് ചെയ്തത്, ചെറിയൊരു ഒരൽപ്പം കാബേജ് ചെറുതായി ഗ്രേറ്റ് ചെയ്തത്. ഇതൊക്കെയാണ് നമ്മൾ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. ഈ റാഗി വെജിറ്റബിൾ പുട്ട് ഷുഗർ പേഷ്യൻസിനും കൊളസ്ട്രോൾ പേഷ്യൻസിനൊക്കെ കഴിക്കാൻ പറ്റാവുന്ന ഒരു വിഭവമാണ്. ഡിന്നറായിട്ടോ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. റാഗി നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് നമ്മൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കുന്നുണ്ട്. അതിലേക്കായിട്ട് നമ്മൾ എടുത്ത് വെച്ച 250 ഗ്രാം റാഗി വറുക്കാനായിട്ട് എടുക്കുകയാണ്. ഇത് ഒരാൾക്ക് കഴിക്കാനുള്ള പാകത്തിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. കൂടുതൽ ആവശ്യമുള്ളവർ അതിനനുസരിച്ച് അളവ് കൂട്ടി എടുക്കാവുന്നതാണ്. പച്ചക്കറിയും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആവശ്യമുള്ളത് എന്തെങ്കിലും കൂടുതൽ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ തീ ഓഫാക്കാം. ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ പുട്ടിന് കുഴക്കുന്ന പോലെ ഇത് കുഴക്കേണ്ടത്. അപ്പോൾ നമുക്കൊന്ന് ചൂടാറാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ ചൂടാറിയതിന് ശേഷം മുത്ത ഇത് റാഗി വറുത്ത് വെച്ച് ചൂടാറിയ ശേഷം അല്പം ഉപ്പും ചേർത്ത് അല്പം വെള്ളം ചേർത്ത് നമ്മൾ പുട്ടിന് കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കുകയാണ്. അല്പം വെള്ളമേ ഇവിടെ ചേർക്കുന്നുള്ളൂ, കാരണം പച്ചക്കറിയിൽ അല്പം വെള്ളം ഉള്ളത് കാരണം ഇതിൽ ഒരുപാട് വെള്ളം നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. കുറേശ്ശെ വെള്ളം ചേർത്ത് നമ്മളിത് പെട്ടെന്ന് കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കുകയാണ്. നമ്മൾ ഏകദേശം ഒന്ന് കുഴച്ചിട്ടുണ്ട് റാഗി. ഇനി നമ്മൾ അതിലേക്കായിട്ട് പച്ചക്കറി, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് അതിലേക്ക് ചേർക്കാനായിട്ട് പോവുകയാണ്. സവോള അരിഞ്ഞത്, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, കാബേജ് ചെറുതായി അരിഞ്ഞത് എന്നിവ നമ്മൾ ഈ റാഗിയുടെ കൂടെ ചേർത്ത് കുഴക്കാൻ പോവുകയാണ്. ഇത് വളരെ സ്വാദിഷ്ടമായ ഒരു വിഭവമാണ്, ഒപ്പം ഹെൽത്തിയുമായ ഒരു പുട്ടാണ്. കാരണം ഇത് ഷുഗർ പേഷ്യൻസിനും കൊളസ്ട്രോളുള്ള പേഷ്യൻസിനൊക്കെ കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയൊരു വിഭവമാണ്. പുട്ടിന് കുഴക്കുന്ന പോലെ നമ്മൾ ഇപ്പോൾ അത് റാഗി വെജിറ്റബിൾസൊക്കെ ചേർത്ത് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കുറ്റിയിൽ സാധാരണ പുട്ടിന് നിറയ്ക്കുന്ന പോലെ നിറയ്ക്കണം. ഇതിനായിട്ട് നമ്മൾ അല്പം തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിന് നിറയ്ക്കാനായിട്ട്. ഇനി നമ്മൾ സാധാരണ പുട്ട് പാനി ഇത് കുറ്റിയിൽ നിറയ്ക്കുന്ന പോലെ ആദ്യം അല്പം തേങ്ങ ഇട്ട് പിന്നീട് നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്ന യോജിപ്പിച്ച് വെച്ച റാഗി വെജിറ്റബിളും കൂടെ കുഴച്ച് വെച്ചത് ചേർത്ത് പിന്നീട് അല്പം തേങ്ങ ചേർത്ത് സാധാരണ നമ്മൾ പുട്ടിന് പുട്ട് തയ്യാറാക്കാൻ ചെയ്യുന്നത് പോലെ തന്നെ ഇതിന് ചെയ്യാം.
നമ്മൾ ഇതൊക്കെ റെഡിയാക്കി പെട്ട് ചുടാനായിട്ട് പോവുകയാണ്. ഇനി നമുക്കിത് ആവിയിൽ വെച്ച് വേവിക്കാം. അപ്പം നമ്മുടെ റാഗി വെജിറ്റബിൾ പിട്ട് റെഡിയായിട്ടുണ്ട്. നമ്മളൊരു പാത്രത്തിലേക്കായിട്ട് അത് മാറ്റാം. വളരെ സ്വാദിഷ്ടമായ ഈ റാഗി വെജിറ്റബിൾ പിട്ട്, നമുക്ക് വെജിറ്റബിൾസൊക്കെ ചേർത്ത്, കാരണം ഇത് നമുക്ക് കറിയിന് പ്രത്യേകിച്ച് അതിന് കറിയൊന്നും ആവശ്യമുണ്ടാവില്ല. അത് നല്ല സ്വാദിഷ്ടമായ ഒരു റാഗി വെജിറ്റബിൾ പിട്ടാണിത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റാവുന്ന ഒരു വിഭവമാണിത്.